കോളിളക്കം സൃഷ്ടിച്ച അദാനി ഗ്രൂപ്പ് ഓഹരി തട്ടിപ്പ് പുറത്തുവിട്ട ഹിൻഡൻബർഗ് റിസർച്ച് പുതിയ വെളിപ്പെടുത്തലുമായി രംഗത്ത്. ഇന്ത്യയെക്കുറിച്ചുള്ള വമ്പൻ വിവരങ്ങൾ ഉടൻ പുറത്തുവിടുമെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് യു എസ് സാമ്പത്തിക ഗവേഷണ സ്ഥാപനം അദാനിയുമായും സെബിയുമായും ബന്ധപ്പെട്ട രേഖകളുമായി രംഗത്തെത്തിയത്. എന്താണ് ആ രേഖയിൽ അടങ്ങിയ പ്രധാനപ്പെട്ട വിവരങ്ങൾ? എന്താണ് ഈ ഹിൻഡൻബർഗ് ഗവേഷണം? ഇന്ത്യൻ ഓഹരി വിപണിയെപ്പോലും വരുതിയിലാക്കാൻ കെൽപ്പുള്ള എന്ത് തന്ത്രമാണ് ഇവരുടെ പക്കലുള്ളത്? നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് എന്താണ് ഈ ഹിൻഡൻബർഗ് റിസർച്ച് എന്ന് നോക്കാം. ഗവേഷകനായ നഥാൻ ആൻഡേഴ്സൺ സ്ഥാപിച്ച യു എസ് ആസ്ഥാനമായുള്ള നിക്ഷേപ ഗവേഷണ സ്ഥാപനമാണ് ഹിൻഡൻബർഗ് റിസർച്ച്. ഫോറൻസിക് സാമ്പത്തിക ഗവേഷണം, അക്കൗണ്ടിംഗ് ക്രമക്കേടുകൾ, അധാർമിക ബിസിനസ് രീതികൾ, വെളിപ്പെടുത്താത്ത സാമ്പത്തിക പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇടപാടുകൾ എന്നിവയിൽ അന്വേഷണങ്ങളും വിശകലനങ്ങളും നടത്തുന്നതിൽ കമ്പനി വൈദഗ്ധ്യം നേടിയിട്ടുണ്ട്. അവരുടെ പ്രധാന സമ്പ്രദായങ്ങളിലൊന്ന് ഷോർട്ട് സെല്ലിംഗ് ആണ്. അതിൽ ചില കമ്പനികളെക്കുറിച്ചുള്ള അവരുടെ റിപ്പോർട്ടുകൾ ചില കമ്പനികളുടെ വിപണി വില കുറയുമോ എന്നെല്ലാം മുൻകൂട്ടി പ്രവചിക്കുന്നു. സ്ഥാപകനും ഗവേഷകനുമായുള്ള നഥാൻ ആൻഡേഴ്സൺ സ്വയം ഒരു ആക്ടിവിസ്റ്റ് ഷോർട്ട് സെല്ലർ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. വിവിധ സാമ്പത്തിക മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ പ്രകടനത്തെക്കുറിച്ച് ഷോർട്ടിംഗ് ബിഡുകൾ നടത്തുന്നതിന് റിലീസിന് മുമ്പ് കമ്പനി അവരുടെ റിപ്പോർട്ടുകൾ നിക്ഷേപക സമിതിയുമായി പങ്കിടുന്നുണ്ട്. നഥാൻ ആൻഡേഴ്സൺ കണക്റ്റിക്കറ്റ് സർവകലാശാലയിൽ നിന്ന് അന്തർദേശീയ ബിസിനസ്സിൽ ബിരുദം നേടി. തുടർന്ന് ഡാറ്റ കമ്പനിയായ ഫാക്ട് സെറ്റ് റിസർച്ച് സിസ്റ്റംസിൽ തൻ്റെ കരിയർ ആരംഭിച്ചു. അവിടെ നിക്ഷേപ മാനേജ്മെൻറ്റ് കമ്പനികളിൽ ജോലിയും ചെയ്തു. ഇവിടെ വെച്ചിട്ടാണ് തട്ടിപ്പുകൾ കണ്ടെത്താനുള്ള തൻ്റെ പ്രേരണയിലൂടെ അദ്ദേഹം ഹിൻഡൻബർഗ് റിസർച്ച് ആരംഭിച്ചത്. 1937 ഹിൻഡൻബർഗ് ദുരന്തത്തിൻ്റെ പേരിലാണ് കമ്പനിക്ക് ഈ പേര് നൽകിയത്. ഇത് ഒരു ജർമ്മൻ എയർഷിപ്പിൽ നടന്ന ഒരു വമ്പൻ ദുരന്തമായിരുന്നു. ഹിൻഡൻബർഗ് എന്താണെന്ന് മനസ്സിലാക്കിയ സ്ഥിതിക്ക് അടുത്തതായി നമുക്ക് അദാനിക്കെതിരായ ആ വിവാദ റിപ്പോർട്ട് എന്താണെന്ന് മനസ്സിലാക്കാം. ഇന്ത്യൻ ഓഹരി വിപണിയെ പിടിച്ചുലച്ചതായിരുന്നു അദാനി ഗ്രൂപ്പിനെതിരായി ഹിൻഡൻബർഗിൻ്റെ റിപ്പോർട്ട്. ഇപ്പോഴിത് അദാനി ഗ്രൂപ്പിനെയും അവരെക്കുറിച്ച് അന്വേഷണം നടത്തുന്ന സെബിക്കെതിരെയും ആരോപണങ്ങളുമായി ഹിൻഡൻബർഗ് പുതിയ റിപ്പോർട്ടാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ശതകോടീശ്വരൻ ഗൗതം അദാനിയെ ലക്ഷ്യമിട്ട് 1.5 വർഷത്തിന് ശേഷമാണ് ഹിൻഡൻബർഗ് റിസർച്ച് വീണ്ടും രംഗത്ത് വന്നത്. പുതിയ ആരോപണം ഇന്ത്യൻ ഓഹരി വിപണിയെ സംബന്ധിച്ചും ഏറെ വിമർശനത്തിന് ഇടയാക്കുന്നതാണ്. ഇന്ത്യൻ ഓഹരി വിപണിയെ നിയന്ത്രിക്കുന്ന സ്ഥാപനമായ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ ചെയർപേഴ്സൺ മാധബി പുരി ബുച്ചിന് അദാനി ഗ്രൂപ്പിൻ്റെ വിദേശ രഹസ്യ കമ്പനികളിൽ നിക്ഷേപമുണ്ടെന്നാണ് പുതിയ വെളിപ്പെടുത്തൽ. നേരത്തെ പുറത്തുവിട്ട അദാനി ഓഹരി തട്ടിപ്പിൽ വിശദമായ അന്വേഷണത്തിന് സെബി തയ്യാറാകാതിരുന്നത് ഈ ബന്ധം കാരണമാണെന്നും ഈ പുറത്തുവിട്ട അന്വേഷണ റിപ്പോർട്ടിൽ ഹിൻഡൻബർഗ് ചൂണ്ടിക്കാണിക്കുന്നു. അദാനിയുടെ ഷെൽ കമ്പനികളിൽ 2015 മാധബി ബുച്ചും ഭർത്താവ് ധവൽ ബുച്ചും നിക്ഷേപം ആരംഭിച്ചത്. 2017 മുതൽ മാധബി ബുച്ച് സെബിയിൽ പൂർണ്ണസമയ അംഗമായതോടെ അക്കൗണ്ട് ഭർത്താവിൻ്റെ പേരിൽ മാത്രമാക്കി. ഇതിനായി നൽകിയ കത്തും ഹിൻഡൻബർഗ് പുറത്തുവിട്ടിട്ടുണ്ട്. ഇന്ത്യയെക്കുറിച്ചുള്ള വമ്പൻ വിവരങ്ങൾ ഉടൻ പുറത്തുവിടുമെന്ന പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് യു എസ് സാമ്പത്തിക ഗവേഷണ സ്ഥാപനമായ ഹിൻഡൻബർഗിൻ്റെ ഈ പുതിയ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. ഏറെ കോളിളക്കം സൃഷ്ടിച്ച അദാനി ഗ്രൂപ്പ് ഓഹരി തട്ടിപ്പ് വിവരങ്ങളും മുൻപ് ഹിൻഡൻബർഗ് പുറത്തുവിട്ടിരുന്നു. 2023 ജനുവരിയിലായിരുന്നു അദാനി ഗ്രൂപ്പിനെതിരെ ഹിൻഡൻബർഗ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവിട്ടത്. കൃത്രിമ നടപടികളിലൂടെ ഓഹരി മൂല്യം പെരുപ്പിച്ചു കാണിച്ചു എന്നായിരുന്നു കണ്ടെത്തൽ. കഴിഞ്ഞ വർഷം ജനുവരിയിൽ ഹിൻഡൻബർഗ് അദാനി ഗ്രൂപ്പിനെതിരെ പുറത്തുവിട്ട റിപ്പോർട്ട് ഓഹരി വിപണിയിൽ കൂപ്പുകുത്തലിന് കാരണമായിരുന്നു. അദാനി കമ്പനികളിൽ വലിയ തട്ടിപ്പ് നടക്കുന്നു എന്നായിരുന്നു ആരോപണം. വിദേശ രാജ്യങ്ങളിൽ കടലാസ് കമ്പനികൾ സ്ഥാപിച്ച് സ്വന്തം കമ്പനി ഓഹരികളിലേക്ക് നിക്ഷേപമൊഴുക്കി ഓഹരി വില പെരുപ്പിച്ചുവെന്നും ഈ ഓഹരികൾ ഈട് നൽകി വായ്പകൾ ലഭ്യമാക്കിയെന്നുമായിരുന്നു അദാനിക്കെതിരായ പ്രധാന ആരോപണം. അദാനി ഗ്രൂപ്പ് ഓഹരികളുടെ വിപണി മൂല്യത്തിൽ 12.5 ലക്ഷം കോടിയുടെ ഇടിവിന് ഇത് കാരണവുമായി. വിപണി ഗവേഷണം നടത്തി ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവിട്ട് വിപണിയിൽ ഇടിവിന് വഴിയൊരുക്കുകയും ഇതിനു മുമ്പ് ഷോർട്ട് സെല്ലിംഗ് നടത്തി ലാഭമുണ്ടാക്കുകയുമാണ് ഹിൻഡൻബർഗിൻ്റെയും രീതി. അദാനി ഗ്രൂപ്പ് വൻ ലാഭം കൊയ്തു എന്നതുൾപ്പെടെയുള്ള ആരോപണങ്ങളാണ് അന്ന് ഹിൻഡൻബർഗ് പുറത്തുവിട്ടത്. മൗറീഷ്യസ്, UAE, കരീബിയൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ കേന്ദ്രീകരിച്ച് അദാനി കുടുംബത്തിൻ്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ഷെൽ കമ്പനികൾ വഴിയാണ് വിപണിയിൽ കൃത്രിമം നടത്തുന്നുവെന്നുള്ള ആരോപണം. 129 പേജുള്ള റിപ്പോർട്ട് തങ്ങൾ 2 വർഷത്തെ അന്വേഷണത്തിലൂടെ തയ്യാറാക്കിയതാണെന്നും ഹിൻഡൻബർഗ് അവകാശപ്പെട്ടു. സംഭവത്തിൽ ഇരു കമ്പനികളും തമ്മിൽ വലിയ വാദപ്രതിവാദങ്ങളും നടന്നു. കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ആയുധമായി പ്രതിപക്ഷവും റിപ്പോർട്ടിനെ ഉയർത്തിക്കാണിച്ചു. സുപ്രീം കോടതിയുടെ പരിഗണനയിൽ വരെ എത്തിയ അദാനി ഹിൻഡൻബർഗ് കേസിൽ സെബി അന്വേഷണം നടക്കുന്നുമുണ്ട്. ഇതിനിടെയാണ് വീണ്ടും ഹിൻഡൻബർഗ് ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഹിൻഡൻബർഗ് റിപ്പോർട്ടിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കണേ. അപ്പം ഈ വീഡിയോ എല്ലാവരിലേക്കും എത്താൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.